അസ്സാമലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയധികം വിഷമകരമായ വാർത്തയാണ് നാം ഇപ്പോൾ കേട്ടത് അത് മറ്റൊന്നുമല്ല ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് മുപ്പത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള രഹന എന്ന ഒരു യുവതിയാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയായത് അതും അവർ മരണപ്പെട്ടത് പ്രസവത്തിന് ശേഷമാണ് അത് വല്ലാത്തൊരു കൂലിയുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അള്ളാഹു സുബാനോത്താല ആ മഹതിയുടെ കബരടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിക്കാം അതിലേറെ മനസ്സിനെ സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ച കാണാനിടയായി മരണപ്പെട്ട രഹനയുടെ മൂത്ത മകനായ ഷബാബിൻ സാദത്ത് ഉമ്മച്ചിയുടെ വെള്ളപുതച്ച മയ്യത്തിൽ മുത്തങ്ങൾ നൽകി അന്ത്യകർമ്മങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഷബാബിൻ സാദത്ത് പരീക്ഷാ ഹാളിലേക്ക് പോവുകയായിരുന്നു ഷബാബിൻ സാദത്തിന് ഇന്നലെ എസ് എസ് എൽ സി ഫിസിക്സിൻ്റെ പരീക്ഷയായിരുന്നു പരീക്ഷ ആയതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അതാ മയ്യത്തായി വെള്ളപുതച്ച് കിടക്കുകയാണ് ഹൃദയം പൊട്ടിക്കൊണ്ട് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായാണ് ഷബാബിൻ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത് അതും തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ കുഞ്ഞി മുഹമ്മദിനൊപ്പമാണ് പോകുന്നത് എസ്എൽസി പരീക്ഷ ഒഴിവാക്കിയാൽ പിന്നെ അതൊരു വലിയ പ്രയാസവുമായിരിക്കും പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മയ്യത്ത് അത് കണ്ട് ഷബാബിനെ സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഇത്രയും പെട്ടെന്ന് എന്നെ വിട്ടുപോകും എന്ന് കരുതിയിട്ടുണ്ടാവില്ല ഷബാബ് മോൻ സാധാരണയായി ഷബാബ് എന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ ഉമ്മച്ചി അവൻക്ക് മുത്തം നൽകാറുണ്ട് അതെന്നും ശീലിച്ചതാണ് ഇനി സ്കൂളിലേക്ക് പോകുമ്പോൾ തനിക്ക് മുത്തം നൽകാൻ തൻ്റെ ഇല്ല എന്ന യാഥാർത്ഥ്യം ഷബാബ് തിരിച്ചറിയുകയാണ് ഉമ്മച്ചി തനിക്ക് നൽകുന്ന ആ മുത്തം അത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നായിരുന്നു പക്ഷേ ഇനി മോനെ ഷബാബെ ശ്രദ്ധിച്ചു പോകണേ എന്ന് പറഞ്ഞ് മോൻക്ക് മുത്തം നൽകാൻ ഇന്നമ്മയുടെ ആ വെള്ളപുതച്ച ശരീരമാണ് വീട്ടിലുള്ളത് എന്നും പരീക്ഷയ്ക്ക് പോകുമ്പോഴും ക്ലാസ്സിന് പോകുമ്പോഴും ഉമ്മ അവന് നല്ല രീതിയിൽ മുത്തം കൊടുത്ത് പറഞ്ഞേക്കും പക്ഷേ ഇന്നലെ സ്കൂളിലേക്ക് ആ എസ് എസ് എൽ സി പരീക്ഷ എഴുതുവാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മഞ്ചേരി വട്ടപ്പാറയിലെ ജുമഹത്ത് പള്ളിയിൽ വെള്ളപുതച്ച് കിടക്കുകയായിരുന്നു ഷബാബിൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി മോനെ എന്ന് പറഞ്ഞ് മോൻക്ക് മുത്തം നൽകാൻ ഇനി ഉമ്മയില്ല ഹൃദയം നിറങ്ങുന്ന വേദനയ്ക്കിടെ അവൻ പത്താം ക്ലാസ് ഫിസിക്സ് പരീക്ഷ എഴുതി തീർത്ത് നേരെ കബറിസ്ഥാനിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ അവൻ്റെ ഉള്ളു പിടഞ്ഞു അല്ല എൻ്റെ ഉമ്മച്ചി എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയുകയായിരുന്നു പിന്നീടങ്ങോട്ട് ഉമ്മച്ചിക്കുള്ള പ്രാർത്ഥനയാൽ നിറയുകയായിരുന്നു അവൻ പ്രിയപ്പെട്ട മാതാവ് അതാ മണ്ണിലേക്ക് പോയിരിക്കുന്നു അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് തന്നെയും തൻ്റെ കുഞ്ഞു പങ്ങളെയും തനിച്ചാക്കിക്കൊണ്ട് അത് കണ്ടു നിന്നവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ആർക്കും സഹിക്കാൻ പറ്റാത്ത രംഗം അതെ പരീക്ഷ കഴിഞ്ഞ് നേരെ ഷബാബ് ഉമ്മയുടെ ഖബറിനടുത്തേക്കാണ് വന്നത് അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഷബാബിന് കഴിഞ്ഞില്ല ആ സമയം പരീക്ഷയുടെ സമയമായിരുന്നു എന്നാൽ പരീക്ഷ ഹാളിൽ നിന്ന് അത് കഴിഞ്ഞ ഉടനെ വേഗം ഓടിയത് ഖബറസ്ഥാനിലേക്കാണ് തൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് ആ പൊന്നുമോൻ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെ ചുറ്റും കൂടിയവരെല്ലാം ഈ ഒരു കാഴ്ച കണ്ട് ഹൃദയം പൊട്ടി കരഞ്ഞുപോയി മുപ്പത്തഞ്ച് വയസ്സുകാരിയായ രഹന പ്രസവത്തെ തുടർന്നാണ് മരണപ്പെട്ടത് പ്രസവത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ഷബാബിൻ്റെ മാതാവ് രഹന വിട പറഞ്ഞത് രമലാൻ മൂന്നിൻ്റെ അന്ന് അന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് മുത്തുഹബീബി സല്ലല്ലാ അലൈവലമിയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി വിട പറഞ്ഞതും അന്ന് തന്നെയാണ് എന്തായാലും ആ രഹന എന്ന സഹോദരിക്ക് അള്ളാഹു സുബാനുമാല സ്വർഗ്ഗ പൂങ്കാവനം നൽകി അനുഗ്രഹിക്കട്ടെ ആ മക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ മുത്തുഹബീബിൻ്റെ പ്രിയപുത്രി ഫാത്തിമ ബീവി വി റിയാ വൻഹയുടെ കൂടെ അവർക്കും നമ്മക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ആ മീൻ യാർബൽ മീൻ ഒൻപത് മാസം ഗർഭിണിയായ രഹനയെ വ്യാഴാഴ്ച ഉച്ചക്ക് മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു ആശുപത്രിയിൽ നിന്ന് തളർച്ച അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു തനിക്കൊരു കുഞ്ഞിനിയത്തി പിറന്ന സന്തോഷത്തിലായിരുന്നു ഷബാബിൻ സാദത്ത് അപ്പോൾ അതെ പതിനഞ്ച് വയസ്സായ എനിക്ക് ഒരു കുഞ്ഞു പെങ്ങളെ അള്ളാഹു സുബ്ഹാനോ താല നൽകിയിരിക്കുന്നു തൻ്റെ ഉമ്മ പ്രസവിച്ചിരിക്കുന്നു ഷബാബ് അത്യധികം സന്തോഷിച്ച സമയമായിരുന്നു അപ്പോൾ പക്ഷേ ആ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ട് ആറു മണിയോടെ ഹൃദയാഘാതത്തെ തുടർന്ന് രഹന ഷബാബിൻ്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു ഇന്നാലില്ലാഹി വ ഇന്നാലിലേഹി റാജ്യോൻ അള്ളാഹു സുബാനോർത്താല ആ മഹദ്ക്ക് മാൾഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ പ്രസവത്തിൽ മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വളരെയധികം പ്രതിഫലമുള്ളതാണ് അത് ഷഹീദിൻ്റെ കൂലിയാണ് ഷബാബിൻ സാദത്തിൻ്റെ ഉമ്മയായ രഹനയ്ക്ക് ലഭിച്ചിട്ടുണ്ടാവുക അവരുടെ ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു കൊടുക്കട്ടെ ആമീൻ ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു ഷബാബിൻ സാദുത്തിൻ്റെ പൊന്നുമ്മയുടെ കബറടക്ക ചടങ്ങുകൾ ഇതേ സമയം തന്നെയായിരുന്നു പത്താം തരത്തിൽ പൊന്നുമോൻ ഷബാബിൻ ഫിസിക്സ് പരീക്ഷ എഴുതാൻ പോയതും പക്ഷേ പൊന്നുമോൻക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഉമ്മയെ ഇവിടെ തനിച്ചാക്കി ഞാൻ പരീക്ഷ എഴുതാൻ പോവുക ഉമ്മയുടെ കർമ്മങ്ങളിലൊന്നും പങ്കെടുക്കാതെ അത് ഷബാബ് അതിനെ കൂട്ടാക്കിയില്ല ഇല്ല ഞാൻ പരീക്ഷ എഴുതുന്നില്ല പക്ഷേ പഠിക്കാൻ മെടുക്കനായ ഷബാബിൻ ഉമ്മയുടെ ചടങ്ങുകൾ പൂർണ്ണമാകാതെ പരീക്ഷ എഴുതാനില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു വീണ്ടും വീണ്ടും അപ്പോഴേക്കും വാർഡ് കൗൺസിലർ യാഷിക് മേച്ചേരിയും മഞ്ചേരി എച്ച് എം വൈ എച്ച് എസിലെ അധ്യാപകരും അവനെ ചേർത്ത് നിർത്തി പരീക്ഷ എഴുതാനുള്ള ആത്മധൈര്യം പകർന്നു അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ പൊന്നുമോൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോയത് വീട്ടിൽ നിന്ന് ഉമ്മച്ചിയുടെ മയ്യത്തുമായി പള്ളിയിലേക്ക് യാത്രയാകുമ്പോൾ അവൻ്റെ ഉള്ളിൽ രണ്ട് മുഖങ്ങൾ ഉണ്ടായിരുന്നു അന്തിയാത്ര പോകുന്ന തൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയും തനിക്ക് കൂട്ടായി ഉമ്മച്ചി സമ്മാനിച്ച തൻ്റെ കുഞ്ഞനിയത്തിയും മയ്യത്ത് നമസ്കാരം കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷക്കുള്ള സമയമായിരുന്നു തുടർന്ന് ഉമ്മച്ചയ്ക്ക് മുത്തം നൽകി സലാം ചൊല്ലിക്കൊണ്ട് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഷബാബ് എന്ന പൊന്നുമോൻ ഉമ്മയുടെ ആ മയത്തിനരികയിൽ നിന്ന് അതാ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് നിറ കണ്ണുകളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ അള്ളാഹുവെ ആ പൊന്നുമോൻക്ക് നിക്ഷമ കൊടുക്കണേ റഹ്മാനെ ഉമ്മ തന്നിലേക്ക് ഏൽപ്പിച്ചു പോയ ആ പൊന്നുമോൾ ആ കുഞ്ഞു പങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ ആ മീൻ യാറബ്ബുള്ള ആലമീൻ പ്രിയപ്പെട്ട ഉമ്മയാണ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് ഒരിക്കൽ അള്ളാഹു സുബാനോത്താല നബിയോട് പറഞ്ഞു ഹേ മൂസ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഇനി നിങ്ങളുടെ ആ ഉമ്മയുടെ കൈകളില്ലട്ടോ അതുകൊണ്ട് നിങ്ങളിനി സൂക്ഷിക്കുക ഷബാബിന് വേണ്ടി ഇതുവരെ ഉമ്മ പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്നു മൊത്തം നൽകുവാനുണ്ടായിരുന്നു സലാം പറയുവാനുണ്ടായിരുന്നു പക്ഷേ ഇനി ആ ഉമ്മയില്ല എന്ന യാഥാർത്ഥ്യം ആ പൊന്നുമോൻ തിരിച്ചറിയുകയാണ് അള്ളാഹുവെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ ആ മീൻ യാർബല്ല മീൻ ഈ പുണ്യമാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് രഹന എന്ന സഹോദരിയുടെ ഖബരടം സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ ആ പൊന്നുമോൻക്ക് അള്ളാഹു ക്ഷേമം നൽകി അനുഗ്രഹിക്കണേ ആ മീൻ ആ കുഞ്ഞു പൊങ്ങളെ നല്ല രീതിയിൽ വളർത്തുവാനുള്ള ഭാഗ്യം ആ പൊന്നു പൊന്നുമോൻക്ക് നൽകണേ ആ മീൻ യാറബ്ബല്ലാല മീൻ അസലാമലൈക്കും വരഹമുള്ള